Hi students, in class, we will see error correction techniques. In the class, we will discuss data synchronization and asynchronization techniques. Character synchronization. What do you mean by the term character synchronization? And synchronization is the match. Okay. So, synchronize means to harmonize, coincide, or agree in time. And സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് ഹാർമോണിക് ആവുക, കോയിൻസൈഡ് ചെയ്യുക, അത് മാച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ. സോ ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടർ സിംഗ്രണൈസേഷൻ ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് ക്യാരക്ടർ വിത്തിൻ ദ മെസ്സേജ്. അപ്പോൾ ക്യാരക്ടർ സിംഗ്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മെസ്സേജിന്റെ തുടക്കവും ഒരു മെസ്സേജിന്റെ അവസാനവും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. വെൻ എ കണ്ടിന്യൂസ് സ്ട്രിംഗ് ഓഫ് ഡാറ്റ ഇസ് റിസീവ്ഡ്, it is necessary to identify which bit belongs to which character and which bit are MSBS main significant bit and least significant bit of the character. Adu edaanu krithyamayittu identify cheyidirikkanam. In essence, this character synchronization identifying the beginning and end of the character code. In data communication circuits, there are two formats commonly used to achieve character synchronization. Edakkeyana asynchronous and synchronous. അപ്പോൾ ക്യാരക്ടർ സിംഗ്രണൈസേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മെസ്സേജിന്റെ തുടക്കവും അവസാനവും കൃത്യമായിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്നാൽ മാത്രമല്ല ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് ഏതൊക്കെയാണ്, സിംഗ്രണസ് ക്യാരക്ടറൈസേഷനും അതുപോലെ തന്നെ സിംഗ്രണസ് ക്യാരക്ടറൈസേഷനും. ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. നോ, വാട്ട് ഈസ് അസിംഗ്രണസ് സീരിയൽ ഡാറ്റ? The term asynchronous literally means without synchronism. And asynchronism illade nammude data send cheyumbulana we call it as asynchronous data, which in data communication technology means without a specific time reference. Or reference illade. So asynchronous data transmission sometimes called start-stop transmission because each data character is framed between start and stop bit kando. അപ്പോൾ എന്താണ് അസിംഗ്രണസ് ഡാറ്റയിൽ എന്തുണ്ടാവും? ഒരു സ്റ്റാർട്ട് ബിറ്റും ഉണ്ടാവും, സ്റ്റോപ്പ് ബിറ്റും ഉണ്ടാവും, അല്ലാതെ ഒരു റഫറൻസ് ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാവുക. ഈ സ്റ്റാർട്ടും സ്റ്റോപ്പും ബിറ്റുകളാണ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് ഐഡന്റിഫൈ ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് ദ ക്യാരക്ടർ. സോ ദ ടൈം ഗ്യാപ്സ് ബിറ്റ്വീൻ ദ ക്യാരക്ടർ ഡു നോട്ട് പ്രസന്റ് എ പ്രോബ്ലം. കണ്ടോ, ഫോർ അസിംഗ്രണസ്ലി ട്രാൻസ്മിറ്റഡ് സീരിയൽ ഡാറ്റ ഫ്രെയിമിംഗ് ക്യാരക്ടേഴ്സ് ഇൻഡിവിജ്വലി വിത്ത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് ഇറ്റ് സംടൈംസ് സെറ്റ് ടു ഒക്കർ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ബേസിസ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇത് ഇത് സ്റ്റാർട്ട് ബിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ലേസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇങ്ങനെ കൂടി കൂടി, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വന്നു, ദെൻ പാരിറ്റി ചെക്ക് വന്നു, അതിനുശേഷം എന്താ വരുന്നത്, ഒരു സ്റ്റോപ്പ് ബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഫിഗർ 7 ഷോസ് ദ ഫോർമാറ്റ് യൂസ് ടു ഫ്രെയിം എ ക്യാരക്ടർ ഫോർ അസിംഗ്രണസ് സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷൻ. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത ഫസ്റ്റ് ബിറ്റ് ട്രാൻസ്മിറ്റഡ് ഈസ് എ സ്റ്റാർട്ട് ബിറ്റ്, അതായത് ഇത്, ദെൻ വിച്ച് ഓൾവേസ് സീറോ. The character bits are transmitted next, beginning with LSB and ending with MSB. The data character can contain between 5 and 8 digits. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഉള്ള ഡിജിറ്റ് ആയിരിക്കും ഉണ്ടാവുക. The parity bit, if used, is transmitted directly after the MSB of the character. അപ്പോൾ ഇത് parity bit ആയിരിക്കും. Okay. The last bit is transmitted is the stop bit, which always logic 1. അപ്പോൾ ഇത് എന്താണ് stop bit. If there are can be either 1 and 1.5 or 2 stop bits, therefore the direct data character may be comprised between 7 and 11 bits. അപ്പോൾ മൊത്തം ഒരു ബിറ്റ് ക്യാരക്ടർ ബിറ്റിൽ എത്ര ഉണ്ടാകണം, 7 to 11 ബിറ്റ്സ് ഡാറ്റ ഉണ്ടായിരിക്കും ഒരു മെസ്സേജിൽ. ഓക്കെ, ഇനി അതിൽ അവിടെ ഓരോന്ന് യൂസ് ചെയ്യുന്ന എന്തിനാണെന്നാണ് പറയുന്നത്. ലോജിക് സീറോ ഇസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ബിറ്റ് ബിക്കോസ് ദ ഐഡിയൽ ലൈൻ കണ്ടീഷൻ on data communication circuit is identified by the transmission of the continuous logic 1. അപ്പോൾ ലോജിക് സീറോ ആണ് നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതെന്തിനാണ്? ഐഡിയൽ ട്രാൻസ്മിഷൻ ലൈൻ മാച്ച് ചെയ്യാൻ വേണ്ടി. ദെർഫോർ ദ സ്റ്റാർട്ട് ബിറ്റ് ഓഫ് ദ ക്യാരക്ടർ ഈസ് ഐഡന്റിഫൈഡ് ബൈ എ ഹൈ ടു ലോ ട്രാൻസ്മിഷൻ ഇൻ ദ റിസീവ്ഡ് ഡാറ്റ ആൻഡ് ദ ബിറ്റ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോ ദ സ്റ്റാർട്ട് ബിറ്റ് ഈസ് ദ LSB ഓഫ് ദ ക്യാരക്ടർ കോഡ്. അപ്പൊ അത് പോയി ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അടുത്ത് വരുന്ന എന്തായിരിക്കും, LSB ആയിരിക്കും വരിക. All stop bits are logic ones, which guarantees a high to low transmission at the beginning of each character. After the start bit is detected, the data and the parity bits are clocked into the receiver.
So if the data are transmitted in real time, the number of ideal ones between each character will vary. During this the time, the receive will simply wait for the concurrence of the another start. And before clocking in the next character, obviously both slipping over and slipping under the procedure produce error. However, the errors are somewhat self-inflicted as they occur in the receiver and they are not result the embodiment as occurring due to the transmission. അപ്പോൾ ഇവിടെ ആ ലോജിക് സീറോ ഉപയോഗിക്കുന്നതിൻ്റെ ആ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ പറയുന്നത്. With asynchronous data, it is not necessary that the transmit and receiving clock continuously synchronize. ആവണമെന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും ബീറ്റ് വെച്ചിട്ടായിരിക്കും. However, their frequency should be close and they should be synchronized at the beginning of the each character. എന്നാലും നമ്മൾ അത് അതിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഒന്ന് സിങ്ക്രണൈസ് ചെയ്യണം. When the transmit and receive clocks are substantially different, a condition called clock slippage may occur. അപ്പോൾ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ക്ലോക്ക് സ്ലിപ്പേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇഫ് ദ ട്രാൻസ്മിറ്റ് ക്ലോക്ക് ഈസ് സബ്സ്റ്റാൻഷ്യലി ലോവർ ദാൻ ദ റിസീവ് ക്ലോക്ക്, അണ്ടർ സ്ലിപ്പിംഗ് ഒക്കേഴ്സ്. ഓക്കെ, ഇഫ് ദ ട്രാൻസ്മിറ്റ് ക്ലോക്ക് ഈസ് സബ്സ്റ്റാൻഷ്യലി ഹയർ ദാൻ ദ റിസീവ് ക്ലോക്ക്, എന്തുണ്ടാവാം? ഓവർ സ്ലിപ്പിംഗ് വിൽ ഒക്കർ. വിത്ത് ഓവർ സ്ലിപ്പിംഗ് ദ റിസീവ് ക്ലോക്ക് സാമ്പിൾസ് ദ റിസീവ് ഡാറ്റ സ്ലോവർ ദാൻ ദ ബിറ്റ് റേറ്റ്. കോൺസിക്വൻ്റ്ലി ഈച്ച് സക്സസീവ് സാമ്പിൾ ഒക്കേഴ്സ് ലേറ്റർ ഇൻ ബിറ്റ് ടൈം അൺടിൽ ഫൈനലി എ ബിറ്റ് കംപ്ലീറ്റ്ലി സ്കിപ്ഡ്. ഓക്കെ, ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് രണ്ട് തരത്തിലുള്ള കേസുകൾ വരാറുണ്ട്, ക്ലോക്ക് സ്ലിപ്പേജും അതുപോലെ അത് ക്ലോക്ക് സ്ലിപ്പേജ് തന്നെ രണ്ടെണ്ണം ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവാം? അണ്ടർ സ്ലിപ്പിംഗ് ഉണ്ടാവും, ഓവർ സ്ലിപ്പിംഗ് ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാതെ നോക്കുക എന്ന് പറയുന്നത് അസിൻക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് സിൻക്രണസ് സീരിയൽ ഡാറ്റ. Synchronous serial data generally involve transporting a serial data at relatively high speeds with a group of characters called blocks or frames. Synchronous data le endha sambhavikkunnathu, we are sending information in a block or frame. Continuous aayittalla ottu speed la or block aayittu or frame aayittu irikku nammal send cheya. Therefore the synchronous data are not sent in real time. Instead, a message is composed or formulated and then the entire message is transmitted as a single entity with no time lapse between the characters. കണ്ടോ, ഒറ്റയടിക്ക് ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെ നമ്മൾ സെൻഡ് ചെയ്യും. വിത്ത് ദ സിൻക്രണസ് ഡാറ്റ റാദർ ദാൻ ദ ഫ്രെയിം, ഈച്ച് ക്യാരക്ടർ ഇൻഡിപെൻഡൻ്റ്ലി വിത്ത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ്, എ യുണീക് സീക്വൻസ് ഓഫ് ബിറ്റ്സ് സംടൈംസ് കോൾഡ് സിൻക്രണൈസിംഗ് ക്യാരക്ടർ ഈസ് ട്രാൻസ്മിറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മെസ്സേജ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു സിങ്ക്രണൈസിങ് ക്യാരക്ടർ ആദ്യം നമ്മൾ വിടും. ഫോർ സിങ്ക്രണൈസ്ലി ട്രാൻസ്മിറ്റഡ് സീരിയൽ ഡാറ്റ, ഫ്രെയിമിംഗ് ക്യാരക്ടേഴ്സ് ഇൻ ബ്ലോക്സ് ഇൻ സം ടൈം സെറ്റ് ടു ഒക്കർ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ബേസിസ്. ഫോർ എക്സാമ്പിൾ, വിത്ത് ആസ്കി കോഡ് ദ സിങ്ക്രണൈസേഷൻ ക്യാരക്ടർ ഇസ് 16x. ദ റിസീവർ ഡിസഗ്രീഡ്സ് ഡിസ്റിഗാർഡ്സ് ഇൻകമിംഗ് ഡാറ്റ അൺടിൽ ഇറ്റ് റിസീവ്സ് വൺ ഓർ മോർ സിങ്ക് ഡാറ്റ ക്യാരക്ടർ. Once the synchronizing sequence is detected, the receiver clock in the next 8 bits and interprets them as the first character of the message. The receiver continues clocking in bits, interpreting them in groups of 8 until it receives another unique character that signifies the end of the message. Okay, the end of the message character varies with the type of protocol being used and what type of message is associated with it. With synchronous data, the transmitted and received clock must be synchronized because the character synchronization occur only once at the beginning of the message. അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിങ്ക്രണൈസിങ് ക്യാരക്ടർ സെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഒരു ബൾക്ക് മെസ്സേജ് ആണ് നമ്മൾ അറ്റ് എ ടൈം സെൻഡ് ചെയ്യുക വിത്തൗട്ട് എനി ടൈം ലാഗ്. അപ്പോൾ അത് നമ്മളവിടെ റിസീവ് ചെയ്യുമ്പോൾ ഈ ആദ്യം വരുന്ന ക്യാരക്ടർ സിങ്ക്രണൈസേഷൻ ഡാറ്റ ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. വിത്ത് സിങ്ക്രണസ് ഡാറ്റ ഈച്ച് ക്യാരക്ടർ ഹാസ് 2 or 3 ബിറ്റ്സ് ആഡഡ് ടു ഈച്ച് ക്യാരക്ടർ. എന്തൊക്കെ ഉണ്ടാവാം? 1 start ആൻഡ് ഐദർ 1 and 1.5 or 2 stop ബിറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദീസ് ബിറ്റ്സ് ആർ അഡീഷണൽ ഓവർ ഹെഡ് ആൻഡ് ദസ് റെഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്മിഷൻ. സിങ്ക്രണസ് ഡാറ്റ ജനറലി ഹാസ് 2 സിങ്ക് ക്യാരക്ടർ. എന്തൊക്കെയാണ്? ആഡഡ് ടു ഈച്ച് മെസ്സേജ്. Therefore,
Asynchronous data are more efficient for short messages and synchronous data are more efficient for long messages. ഇതാണ് സിൻക്രണസ് ഡാറ്റ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ അസിൻക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.